നമസ്കാരം, നക്ഷത്രഫലം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് മാസം 22-ാം തീയതി ബുധനാഴ്ച, പുരാടം നക്ഷത്രം. പുരാടം നക്ഷത്രത്തിന് ബുധനാഴ്ച പിറന്നാളായിട്ട് വരുന്നതുകൊണ്ട് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഉയർച്ച വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ട്. എന്നാലും അലസത പ്രത്യേകം ശ്രദ്ധിക്കണം. അധിക പണച്ചെലവ് വരുന്ന ഒരു വർഷമാണെങ്കിലും 6 മാസം കഴിയുമ്പോൾ 2020-ല് മെച്ചമായിട്ടുള്ള ഫലങ്ങൾ പ്രതീക്ഷിക്കാം. കാര്യങ്ങളിലൊക്കെ ഒരു തടസ്സം വരാം. ഈ തടസ്സങ്ങൾ നീക്കുവാനായി മഹാഗണപതിയെയും ശനിയെയും പ്രത്യേകം പ്രാർത്ഥിക്കുക. എല്ലാ ഐശ്വര്യങ്ങളും വന്നു ചേരും. ഇനി രാശിഫലമാണ്. ആദ്യമായി മേടം രാശി, അശ്വതി, ഭരണി, കാർത്തിക ആദ്യത്തെ കാൽഭാഗം. ദൂരയാത്രയ്ക്ക് യോഗമുണ്ട്. യാത്ര കൊണ്ട് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. വിവാഹ കാര്യങ്ങളിൽ അല്പം തടസ്സം വരാനുള്ള സാധ്യതയേറെയാണ്. ഇടവം രാശി, കാർത്തിക അവസാനത്തെ മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം ആദ്യത്തെ പകുതി ഭാഗം. വിവാഹ കാര്യങ്ങൾക്ക് തരക്കേടില്ലാത്ത ഒരു ദിവസമാണ്. ഹയർ എഡ്യൂക്കേഷനുള്ള ഭാഗ്യം ഇന്ന് കാണുന്നുണ്ട്. മിഥുനം രാശി, മകയിര അവസാനത്തെ പകുതി ഭാഗം, തിരുവാതിര, പുണർദം ആദ്യത്തെ മുക്കാൽ ഭാഗം. വിദ്യാർത്ഥികൾക്ക് പഠന കാര്യങ്ങളിൽ അല്പം താല്പര്യം കുറയുന്ന ഒരു ദിവസമായതുകൊണ്ട് വിനോദം കഴിയുന്നതും കുറയ്ക്കുക. കർക്കിടകം രാശി, പുണർദ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം. പൊതുവെ സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ വരുവാനും തടസ്സങ്ങളൊക്കെ നീങ്ങുന്നതായി തോന്നുവാനുമുള്ള ഭാഗ്യമുണ്ട്. ചിങ്ങം രാശി, മകം, പൂരം, ഉത്രമാദ്യത്തെ കാൽഭാഗം. കാര്യങ്ങളിൽ ആദ്യം ഒരു തടസ്സം വന്നാലും ദിവസം മുന്നോട്ട് പോകുന്തോറും തരക്കേടില്ലാത്ത അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ പ്രതീക്ഷിക്കാം. കന്നിരാശി, ഉത്രം അവസാനത്തെ മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യത്തെ പകുതി ഭാഗം. വൈകാരികമായി ചെറിയ ടെൻഷൻസിനുള്ള സാധ്യത ഏറെയുള്ള ഒരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ അന്യരുടെ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും ഏറെ നല്ലത്. സ്കൂളിലും കോളേജിലും ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലംസൊക്കെ ഉണ്ടാകാം എന്നുള്ളതുകൊണ്ട് കൂട്ടുകെട്ട് കഴിയുന്നതും കുറയ്ക്കുക. തുലാം രാശി, ചിത്തിര അവസാനത്തെ പകുതി ഭാഗം, ചോതി, വിശാഖം ആദ്യത്തെ മുക്കാൽ ഭാഗം. സാമ്പത്തികമായി നേട്ടങ്ങൾ കാണുന്നു. പുതിയ പ്രോജക്ട്സൊക്കെ വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഹയർ എഡ്യൂക്കേഷനും പൊതുവെ പ്രോജക്ട്സൊക്കെ കംപ്ലീറ്റ് ചെയ്യുവാനും ഡിഗ്രിയൊക്കെ ലഭിക്കുവാനും ഭാഗ്യമുള്ളൊരു ദിവസമാണത്. പ്രത്യേകിച്ച് ചെറിയ കച്ചവടക്കാർക്കും ഇന്ന് ലാഭം പ്രതീക്ഷിക്കാം. വൃശ്ചികം രാശി, വിശാഖം അവസാനത്തെ കാൽഭാഗം, അനീഴം, തൃക്കേട്ട. മനസ്സിന് അല്പം സന്തോഷമുണ്ടാക്കുന്ന അനുഭവങ്ങൾ ഇന്ന് പ്രതീക്ഷിക്കാം. അധിക പണച്ചെലവ് കാണുന്നുണ്ട്. ധനുരാശി, മൂലം, പൂരാടം, ഉത്രാടം ആദ്യത്തെ കാൽഭാഗം. യാത്ര കൊണ്ട് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ പ്രോജക്ട്സൊക്കെ വന്നു ചേരുമെങ്കിൽ തന്നെയും അതിലൽപ്പം കാര്യ തടസ്സം, ശത്രുക്കളെ കൊണ്ട് ചെറിയ പ്രയാസങ്ങൾ ഇവ വരുന്ന ഒരു ദിവസമാണ്. മകരം രാശി, ഉത്രാട അവസാനത്തെ മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടമാദ്യത്തെ പകുതി ഭാഗം. ശരീരത്തിന് ചെറിയ പ്രയാസങ്ങളൊക്കെ വരാം എന്നുള്ളതുകൊണ്ട് തന്നെ ഡ്രൈവിങ്ങും റൈഡിങ്ങും പ്രത്യേകമൊന്ന് ശ്രദ്ധിക്കുക. കുംഭം രാശി, അവിട്ടം അവസാനത്തെ പകുതി ഭാഗം, ചതയം, പൊരുരുട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗം. പുതിയ വാഹനം വാങ്ങുന്നതിനെക്കുറിച്ച് ചിന്തിക്കും. വാഹനം വന്നു ചേരുവാനുള്ള ഭാഗ്യമുണ്ട്. അധിക പണച്ചെലവ് വരുവാനുള്ള സാധ്യതയും ഏറെയാണ്. അതുകൊണ്ട് ചെലവ് നിയന്ത്രിക്കുക. മീനം രാശി, പുരുരുട്ടാതി അവസാനത്തെ കാൽഭാഗം, ഉത്രിട്ടാതി, രേവതി. യാത്രയും ആഘോഷങ്ങളുമൊക്കെ കാണുന്നുണ്ട്. പഴയ കൂട്ടുകാരെയൊക്കെ കണ്ടുമുട്ടുവാൻ, ബന്ധുക്കളെ കണ്ടുമുട്ടുവാനുള്ള ഭാഗ്യമുണ്ട്. വിവാഹ കാര്യങ്ങൾക്കും അനുകൂലമായിട്ടുള്ള സമയമാണ്. വിവാഹ നിശ്ചയം, നേട്ടങ്ങൾ ഇവ വരുവാനുള്ള ഭാഗ്യവും ഇന്ന് കാണുന്നുണ്ട്. ഇനി ചരിത്രത്തിൽ നിന്നാണ്.